നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വചന ഭാഗത്തിലേക്ക് നാം കടക്കുകയാണ്. നാം യോഹന്നാൻ്റെ മൂന്നാം ലേഖനമാണ് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിന്ന് അതിൻ്റെ സമാപന വാക്കുകളിലേക്ക് കടക്കുകയാണ്. അധികമായിട്ട് പ്രത്യേകിച്ച് നമുക്ക് ആ നിലയിൽ വിശദമായി പഠിക്കേണ്ട ഒരു ഭാഗം ആയിട്ട് അത് കാണുന്നില്ല. കാരണം അങ്ങനെയുള്ളൊരു ആശയങ്ങളൊന്നും അതിനകത്തില്ല. എങ്കിലും നമുക്കതിനകത്തൊന്ന് ചില ചിന്തകൾ കൂടെ ഒന്ന് ചിന്തിച്ച് നമുക്ക് ഇന്ന് ആ ഭാഗം, ആ ഒരു ലേഖനം ഇന്നുകൊണ്ട് നമുക്ക് തീർക്കാം എന്ന് കർത്താവിൽ ശരണപ്പെടുകയാണ്. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോൺ ഡാനിയൽ അവർകൾ എന്നോടൊപ്പം ഉണ്ട്. കർത്താവിൻ്റെ ദാസൻ, ആ 13 മുതൽ 15 വരെയുള്ള ആ സമാപന വാക്കുകൾ ഒന്ന് വാക്യങ്ങൾ വായിക്കുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് ആ ചിന്തയിലേക്ക് കടക്കാം. യോഹന്നാൻ്റെ മൂന്നാം ലേഖനം, അതിൻ്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. എഴുതി അയപ്പാൻ പലതും ഉണ്ടായിരുന്നു എങ്കിലും മഷിയും തൂവലും കൊണ്ട് എനിക്ക് എഴുതുവാൻ എനിക്ക് മനസ്സില്ല. വേഗത്തിൽ നിന്നെ കാണുവാൻ ആശിക്കുന്നു, അപ്പോൾ നമുക്ക് മുഖാമുഖമായി സംസാരിക്കാം. നിനക്ക് സമാധാനം, സ്നേഹിതന്മാർ നിനക്ക് വന്ദനം ചൊല്ലുന്നു. സ്നേഹിതന്മാർക്ക് പേരുപേരായി വന്ദനം ചൊല്ലുക. സമാപന വാക്കുകളായി യോഹന്നാൻ പറയുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. എന്നാൽ ഇന്നലെ നമ്മൾ പഠിച്ചു നിർത്തിയത് 12-ാമത്തെ വാക്യത്തിലാണ്. അവിടെ സാക്ഷ്യം ലഭിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ദെമത്രിയോസിൻ്റെ കാര്യം പറഞ്ഞിട്ട് മൂന്ന് പേരിൽ നിന്നുള്ള സാക്ഷ്യങ്ങൾ പ്രാപിക്കുന്ന, മൂന്ന് നിലയിലുള്ള സാക്ഷ്യങ്ങൾ താൻ പ്രാപിക്കുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുവാൻ ഇടയായി തോന്നുന്നു. അതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ ഇടയായി തോന്നുന്നു. സമയത്തിൻ്റെ കുറവ് കൊണ്ട് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ വചനത്തിൽ കൂടെയുള്ളതൊന്ന് പറയണം എന്ന് ചിന്തിച്ചെങ്കിലും ഇന്നലെ അത് സാധിച്ചില്ല. അതുകൊണ്ട് ആ ഒരു രണ്ട് ഉദാഹരണങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലൊന്ന് കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ 13-ാം വാക്യത്തിലേക്കൊന്ന് കയറുകയാണ്. ജസ്റ്റ് ഒന്ന് വായിച്ച് മാത്രം പോകാൻ, സാക്ഷ്യം പ്രാപിക്കുന്നതിനെക്കുറിച്ചുള്ള ആ ചിന്ത. അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്നാണ് നമ്മൾ ആ രണ്ട് ഭാഗങ്ങളും വായിക്കുവാൻ പോകുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്ന രണ്ട് വ്യക്തികളെ കുറിച്ച് നമ്മളിന്ന് കാണാൻ പോവുകയാണ്. ഒന്ന്, അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ ഒരു കൊർന്നലിയസിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. 22-ാമത്തെ വാക്യം, അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അതിന് അവർ നീതിമാനും ദൈവഭക്തനും യഹൂദന്മാരുടെ സകല ജാതിയാലും നല്ല സാക്ഷ്യം കൊണ്ടവനുമായ കൊർന്നലിയോസ്. അപ്പം പത്രോസിൻ്റെ അടുക്കൽ വന്ന് കൊർന്നലിയോസ് അയച്ച ആൾക്കാർ പത്രോസിൻ്റെ അടുക്കൽ വന്ന് പത്രോസിനെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പം അവർ പത്രോസ് കാര്യങ്ങൾ ചോദിച്ച് ആരായുമ്പോൾ അവ പത്രോസിനോട് അവർ പറയുന്നതാണ്. അവർ പറയുന്ന തൻ്റെ കൊർന്നലിയോസിൻ്റെ കൊർന്നലിയോസ് അയച്ച ഭൃത്യന്മാർ അവർ പറയുന്ന വാക്കാണ്. കൊർന്നലിയോസിനെ കുറിച്ചൊരു സാക്ഷ്യം അവർ പറയുകയാണ്. നല്ല സാക്ഷ്യം കൊണ്ടവന്, അത് ആ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിക്കുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ്. അതിന് അവർ നീതിമാനും ദൈവഭക്തനും യഹൂദന്മാരുടെ സകല ജാതികളാലും നല്ല സാക്ഷ്യം കൊണ്ടവനുമായ അപ്പം രണ്ട് മൂന്ന് കൂട്ടം കാര്യങ്ങളാണ് അവിടെ പറഞ്ഞു വരുന്നത്. നീതിമാനും ദൈവഭക്തനും യഹൂദന്മാരുടെ സകല ജനത്താലും നല്ല സാക്ഷ്യം കൊണ്ടവനുമായ കൊർന്നലിയോസ് എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ അതാണ് നോക്കിക്കേ, ദൈവത്തിൽ നിന്നുള്ള ആ സാക്ഷ്യത്തെക്കുറിച്ച് നമ്മൾ ഇന്നലെ ഒന്ന് ചിന്തിക്കുവാൻ, അതായത് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൽ നിന്ന് പ്രാപിക്കേണ്ട ഒരു സാക്ഷ്യമുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചു. നമ്മൾ ആയിരിക്കുന്ന കൂട്ടായ്മയിൽ നിന്ന് നാം പ്രാപിക്കേണ്ട ഒരു സാക്ഷ്യമുണ്ട് എന്നുള്ളതും നാം ചിന്തിച്ചു. അപ്പോൾ തന്നെ സകലരിൽ നിന്നും നാം ഒരു സാക്ഷ്യം പ്രാപിക്കണം എന്നും നാം ഇന്നലെ ചിന്തിച്ചു. അതാണ് 12-ാം വാക്യത്തിലെ പ്രധാന വിഷയമായി കണ്ടത്. ഇനി നമുക്ക് മറ്റൊരു വ്യക്തിയെ കൂടെ നമുക്ക് നോക്കാം. 22-ാം അധ്യായത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോസ്തല പ്രവൃത്തി തന്നെ 22-ാം അധ്യായം എന്തിൻ്റെ 12-ാമത്തെ വാക്യം. അവിടെ നമ്മളൊരു അനന്യാസിനെ കുറിച്ചാണ് അവിടെ കാണുന്നത്. 22:12 അവിടെ പാർക്കുന്ന സകല യഹൂദന്മാരാലും നല്ല സാക്ഷ്യം കൊണ്ടവനായി. നല്ല സാക്ഷ്യം കൊണ്ടവനെ, സകല യഹൂദന്മാരാലും നല്ല സാക്ഷ്യം കൊണ്ടവനായ ന്യായപ്രമാണ പ്രകാരം ഭക്തിയുള്ള പുരുഷനായ അനന്യാസ്. ഭക്തിയുള്ള പുരുഷനായ, ന്യായപ്രമാണ പ്രകാരം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ന്യായപ്രമാണത്തിൻ്റെ ഒരു ചിന്ത മാത്രമേ അദ്ദേഹത്തിന് അറിയത്തുള്ളൂ. എന്നാൽ അതനുസരിച്ച് ഭക്തിയുള്ള ഒരു പുരുഷനായ അനന്യാസ് എന്ന് പറഞ്ഞൊരു സാക്ഷ്യം പറയും. ഇത് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിൽ കാണുന്ന ആ അനന്യാസ് അല്ല ഇത്. ഇത് മറ്റൊരു അനന്യാസിനെ കുറിച്ചാണ് ഇവിടെ സാക്ഷ്യം പറയുന്നത്. അപ്പം ഇങ്ങനെ ഉള്ള ഒരു നിലയാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നല്ല സാക്ഷ്യം നാം കൊണ്ടിരിക്കണം. അത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മളത് പ്രാപിച്ചെടുക്കണം എന്നുള്ളതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അപ്പം 12-ാം വാക്യം അവസാനം പറയുന്നത്, ഇത് 12-ാം വാക്യത്തിൽ നമ്മൾ അവസാനം കണ്ടത്, ഞങ്ങളുടെ സാക്ഷ്യം സത്യം എന്ന് നീ
അറിയുന്നു. നമ്മൾ നമ്മൾ മൂന്ന് യോഹന്നാനിലെ വാക്യമാണ് ഞാൻ പറഞ്ഞത്, 12-ാം വാക്യം. അവിടെ പറഞ്ഞത് യോഹന്നാൻ ആ വാക്യം ദമത്രിയസിനെ കുറിച്ച് പറയുന്ന അവസാനിപ്പിക്കുന്നു, ഞങ്ങളുടെ സാക്ഷ്യം അറിയുന്നു. അപ്പം യോഹന്നാൻ പറയുന്ന ഈ സാക്ഷ്യത്തെക്കുറിച്ചും തനിക്കൊരു നല്ല ഉറപ്പുണ്ട്. യോഹന്നാൻ നല്ല ധൈര്യത്തോടെയാണ് പറയുന്നത്, ഞങ്ങൾ പറയുന്ന സാക്ഷ്യം സത്യമാണ്. അത് വാസ്തവത്തിൽ യോഹന്നാൻ്റെ എഴുത്തുകളിൽ നമ്മളത് നോക്കിയാൽ വളരെ പ്രാഗൽഭ്യത്തോടെയാണ് യോഹന്നാൻ അങ്ങനെയുള്ള കാര്യം പറയുന്നത്. നമുക്ക് ഒന്ന് രണ്ട് വാക്യങ്ങൾ അതുകൂടെ ഒന്ന് വായിച്ചിട്ട് സുവിശേഷത്തിൽ നിന്ന്, യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ താൻ പറയുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിനെക്കുറിച്ച് താൻ എഴുതി വരുമ്പോൾ താൻ പറയുന്ന ഒരു കാര്യമുണ്ട്. 19-ാം അധ്യായം അതിൻ്റെ 35-ാമത്തെ വാക്യം, യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 35-ാമത്തെ വാക്യം. അവിടെ ക്രൂശീകരണത്തെക്കുറിച്ചൊക്കെ ഉള്ള റിപ്പോർട്ട് പറയുമ്പോൾ താൻ പറഞ്ഞു വരുന്ന കാര്യമാണ് അവിടെ കാണുന്നത്. ഇത് കണ്ടവൻ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു, ഇത് കണ്ടവൻ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു, അവന്റെ സാക്ഷ്യം സത്യമാകുന്നു, അവന്റെ സാക്ഷ്യം സത്യമാണ്. ഇതാരാ? യോഹന്നാൻ തന്നെയാ എഴുതുന്നത്. പക്ഷെ താൻ തൻ്റെ കാര്യം തന്നെ താൻ ഇങ്ങനെ വളരെ പ്രാഗൽഭ്യത്തോടെ തന്നെ എഴുതുകയാണ്. ഇത് പറയുന്നവൻ, ഇത് കണ്ടവൻ സാക്ഷ്യം, അവിടെ നിന്ന് ഇതെല്ലാം കണ്ടയാളെന്ന നിലയിലാണ് കൃഷീകരണത്തെ കുറിച്ചാണ് അവിടെ പറഞ്ഞു വരുന്നത്. അപ്പം പറയുകയാണ്, അവന്റെ സാക്ഷ്യം സത്യമാകുന്നു എന്നാണ് താൻ അവിടെ വളരെ പ്രാഗൽഭ്യത്തോടെ. ഇനി നമുക്ക് അതിൻ്റെ 21-ാം അധ്യായത്തിലോട്ടൊന്ന് പോകാം. 21-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം, 24-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത് നോക്കിക്കേ. ഈ ശിഷ്യൻ ഇതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നവനും ഇത് എഴുതിയവനും ആകുന്നു. അവന്റെ സാക്ഷ്യം സത്യമെന്ന് ഞങ്ങൾ അറിയുന്നു എന്ന് മറ്റൊരാൾ പറയുന്നതായിട്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ അത് ഒന്നിയിൽ ഒരു പക്ഷെങ്കിൽ യോഹന്നാൻ ഇത് എഴുതിയത്, ഈ പറഞ്ഞതെല്ലാം എഴുതിക്കഴിഞ്ഞ അപ്പം, കാരണം ആ തൊട്ടു മുകളിൽ പറഞ്ഞത് ഇത് എഴുതിയവനും എന്ന് പറയുമ്പോൾ അത് യോഹന്നാനെ കുറിച്ച് തന്നെയാണ്. പക്ഷെ അതിൻ്റെ അടുത്ത വാചകം ഒരു പക്ഷെങ്കിൽ അത് വേറെ ഒരാൾ എഴുതി ചേർത്തതാകാനാണ് സാധ്യത എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കാരണം അവർ പറയുന്നത് ഞങ്ങൾ സാക്ഷ്യം പറയുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു മൂന്നാമതൊരു ആളാണ് അത് പറയുന്നതെന്ന് വളരെ വ്യക്തമാണ്. ഒന്നുകിൽ അത് അത് ആ സമാപന ആശയം അല്ലെങ്കിൽ ആ വാക്ക് എഴുതിയത് വേറെ ആരെങ്കിലും ആയിരിക്കാം. അപ്പോൾ അവരുടെ യോഹന്നാൻ കൊടുത്തപ്പോൾ ഇതെല്ലാം കൂടെ എഴുതി തന്നെ, അല്ലെ, ഈ സുവിശേഷം മൊത്തം എഴുതി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരൊരു അവസാന വാചകം അതിൽ ചേർത്തതായിരിക്കാം. ഞങ്ങൾ ഇതിന് സാക്ഷികളാണ്, കാരണം ഇത് ഇത് എഴുതിയ ആൾ ഇത് പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ഞങ്ങളതിന് സാക്ഷികളാണെന്ന് അതിൻ്റെ സമാപന വാക്കിൽ ഒരു പക്ഷേ അവരുടെ ഒരു കയ്യൊപ്പായിട്ട് അവർ എഴുതിയതായിരിക്കാം. അല്ലെങ്കിൽ ആ സഭയായിരിക്കാം ഞങ്ങൾ എന്ന് പറയുമ്പോൾ, യോഹന്നാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന ആ സഭയായിരിക്കാം ചിലപ്പോൾ ഞങ്ങൾ എന്ന് പറഞ്ഞ ആ സാക്ഷ്യത്തിന് അവർ അതിനെ അംഗീകരിച്ചു കൊടുക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള യോഹന്നാൻ പറയുമ്പോൾ, അപ്പം ഇവിടെ നമ്മൾ ചിന്തിച്ചു വരുമ്പോൾ യോഹന്നാൻ്റെ മൂന്നാം ലേഖനത്തിൽ യോഹന്നാൻ ഈ വാക്ക് പറയുമ്പോൾ ദമത്രിയസിനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങളുടെ സാക്ഷ്യം സത്യമെന്ന് നീ അറിയുന്നു എന്ന് പറയുമ്പോൾ ഈ സുവിശേഷത്തിലുള്ള ഈ ഒരു പശ്ചാത്തലം കൂടെ ഒക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് പറയുന്നത്. കാരണം ഞങ്ങളുടെ സാക്ഷ്യം ഇന്ന് വരെ ആർക്കും അതിനെ ഖണ്ഡിക്കാൻ പറ്റിയിട്ടില്ല, ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ളതിനെ ആർക്കും നിഷേധിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്ന നിലയിൽ അതിനെ അംഗീകരിക്കത്തക്ക നിലയിലുള്ള രീതിയിലാണ് യോഹന്നാൻ ആ സാക്ഷ്യം പറഞ്ഞ് അല്ലെങ്കിൽ ദമത്രിയസിനെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അപ്പം നല്ല സാക്ഷ്യം പ്രാപിക്കുക എന്നതാണ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം. ഇനി നമ്മൾ വായിച്ച 13, 14, 15 വാക്യം, അവിടെ വലിയ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കത്തക്കോണക്ക് അല്ലെങ്കിൽ ഒന്ന് പഠിക്കത്തക്കോണക്ക് ഉള്ളതൊന്നും ഇല്ലെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞു പോകാം. അവിടെ യോഹന്നാൻ പറയുകയാണ്, 13-ാം വാക്യത്തിൽ, എഴുതുവാൻ ഇനി ഒത്തിരി കാര്യങ്ങൾ ഉണ്ട്, എഴുതുവാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ ആ ഭാഗം ഇങ്ങനെ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ പോയത്, സാധാരണ ഈ സഹോദരിമാർക്കാണ് എത്ര പറഞ്ഞാലും തീരാത്തത്, അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, എത്ര മണിക്കൂർ എത്ര ദിവസം കൊടുത്താലും അവർക്ക് ഒരിക്കലും തീരത്തില്ല. പക്ഷേ യോഹന്നാൻ അതുപോലെ പറയുകയാണ്, എനിക്ക് ഇനി എഴുതാനൊക്കെ ആണെങ്കിൽ ഒത്തിരിയുണ്ട് എന്ന് പറഞ്ഞാൽ അതുപോലെയുള്ള അനുഭവങ്ങൾ പ്രാപിച്ച ഒരു മനുഷ്യൻ, ഇത്രയും ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ച ഒരു മനുഷ്യൻ, അതിനെക്കുറിച്ചൊക്കെ പറയാൻ എനിക്ക് ഒത്തിരിയുണ്ട്. ഇതേ വാചകമാണ് താൻ ആ 2-ാം ലേഖനം അവസാനിപ്പിക്കുമ്പോഴും അവിടെ വായിക്കുന്നത്. ആ നോക്കിക്കേ, 2-ാം ലേഖനത്തിൽ എനിക്ക് എഴുതുവാൻ പലതുമുണ്ട്, 12-ാം വാക്യമല്ലേ? അതെ, ആ നിങ്ങൾക്ക് എഴുതുവാൻ പലതുമുണ്ട് എങ്കിലും കടലാസിലും
മഷി കൊണ്ട് എഴുതുവാൻ എനിക്ക് മനസ്സില്ല. ആ എനിക്ക് മനസ്സില്ല എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെയും ഈ മൂന്നാം ലേഖനത്തിലും താൻ പറയുന്നത് എനിക്ക് മനസ്സില്ല എന്നാണ് പറയുന്നത്. വാസ്തവത്തിൽ മനസ്സില്ല എന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് അതിന് താല്പര്യമില്ല എന്നുള്ള ഒരു അർത്ഥത്തിലാണ് പറയുന്നത്. ഈ മനസ്സില്ല എന്ന് പറയുന്നതും താല്പര്യമില്ല എന്ന് പറയുന്നതും രണ്ടും ആശയത്തിനകത്ത് ഇച്ചിരി വ്യത്യാസമുണ്ട്. അതിനകത്ത് ഇച്ചിരി വ്യത്യാസമുണ്ട്. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം ഇങ്ങനെ പറയാം. ഇപ്പം ഒരു ചെറുപ്പക്കാരന് ഒരു കല്യാണാലോചന നടക്കുകയാണെന്നിരിക്കട്ടെ. അവനൊരു പെണ്ണിനെ പോയി കണ്ടു. അപ്പം വീട്ടിൽ കണ്ടു കഴിഞ്ഞ വെച്ചാൽ വീട്ടുകാരെല്ലാം കൂടെ ചോദിക്കുക, നിനക്ക് ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അവന് ഒന്നിൽ പറയും എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് താല്പര്യമാണെന്ന് പറയും. അതല്ലെങ്കിൽ അവൻ പറയും എനിക്ക് കെട്ടാൻ മനസ്സില്ല. അങ്ങനെ വേണമെങ്കിൽ അവന് പറയും. ആ മനസ്സില്ലെന്ന് പറയുന്നതും എനിക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ താല്പര്യമാണ് എന്ന് പറയുന്നതും തമ്മിൽ രണ്ടും രണ്ട്. അപ്പോൾ ഇവിടെ യോഹന്നം പറയുകയാണ് എനിക്ക് താല്പര്യമില്ല എന്നുള്ള പദമാണ് ശരിക്കും ശരി. ഞാനത് ആധുനിക വിവർത്തനത്തിലും POC ബൈബിളും ഞാനത് പരിശോധിച്ചപ്പോൾ അവിടെ രണ്ടും താല്പര്യമില്ല എന്നുള്ള ഒരു അർത്ഥം ആ പദമാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. മനസ്സില്ലെന്നുള്ള പദമല്ല ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം മനസ്സില്ലെന്ന് പറയും, മനസ്സില്ല എന്ന് പറയുമ്പോൾ എന്തോ കുറച്ചുകൂടെ എന്തോ ഒരു ഗൗരവമായിട്ട് അല്ലെ ഇച്ചിരി കഠിനമായിട്ട് പറയുന്നത് പോലെയൊക്കെ തോന്നിപ്പോകും. പക്ഷെ താല്പര്യമില്ലെന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ താല്പര്യം വേറെ ഒരു കാര്യത്തിലാണ്. അതെന്തവാ താൻ അടുത്ത വാചകത്തിൽ അവിടെ പറയുകയാണ്, നിന്നെ വേഗത്തിൽ നിന്നെ കാണുവാനാശിക്കുന്നു. അതാണ് എനിക്ക് താല്പര്യം, അതിലാണ് എനിക്ക് താല്പര്യം. അപ്പം അതുകൊണ്ട് ഞാൻ നിന്നെ കണ്ടിട്ട് നമ്മൾ തമ്മിൽ നേരിൽ കണ്ട് സംസാരിക്കാനാണ് എനിക്ക്. വാസ്തവത്തിൽ ഒരു 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 വിശ്വാസിയുടെ സന്തോഷമെന്ന് പറയുന്നത് താൻ സ്നേഹിക്കുന്ന മറ്റൊരു കൂട്ട് വിശ്വാസിയെ കണ്ട് നേരിൽ കണ്ട കാര്യങ്ങൾ. ഇന്നിപ്പം നമുക്ക് വാട്സപ്പ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഫോണുണ്ട്, മീഡിയ ഇതൊക്കെ ഉണ്ട്. പക്ഷെ അന്നത്തെ കാലം അതല്ലെന്ന് കൂടെ നമ്മൾ ഓർക്കണം. അന്നിങ്ങനെയുള്ള സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് ഇവരെ തമ്മിലൊന്ന് കാണാൻ അങ്ങ് വല്ലാതെ കൊതിക്കും, ആശിക്കും. ഇന്ന് നമുക്കൊരു വീഡിയോ കോൾ ചെയ്താൽ കാണാം, നേരിൽ കാണാം, കണ്ട് സംസാരിക്കാം. പക്ഷേ അന്ന് അതില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ കാണാൻ കൊതിക്കുന്ന ഒരു 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 അവസ്ഥയായിരുന്നു. അതാണ് യോഹന്നാൻ ഇവിടെ പ്രകടമാക്കുന്നത്, എനിക്ക് നിന്നെ നേരിൽ കണ്ട് സംസാരിക്കണം. 15 വാക്യത്തിൽ താൻ വരുമ്പോൾ അതിൻ്റെ സമാപന വാക്കുകൾ താൻ ഇങ്ങനെ പറഞ്ഞ് നിർത്തുകയാണ്. നിനക്ക് സമാധാനം. വാസ്തവത്തിൽ ക്രിസ്തീയ കൂട്ടായ്മയുടെ അടിസ്ഥാനമെന്ന് പറയുന്നത് ഈ ഒരു സമാധാനമാണ്. ക്രിസ്തീയ കൂട്ടായ്മയുടെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ഒരു സമാധാനം. ഈ സമാധാനമില്ലെങ്കിൽ നമ്മുടെ ഇടയിൽ കൂട്ടായ്മയ്ക്കൊരു എന്താ ഒരു 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 സന്തോഷം അങ്ങോട്ട് കാണത്തില്ല, അങ്ങോട്ട് ഒരുമിച്ച് പോകാൻ പറ്റത്തില്ല. ഈ സമാധാനമാണ് നമ്മളെ പിടിച്ച് നിർത്തുന്നത്. ഈ ഇതിനകത്ത് യോഹന്നാൻ ഇപ്പോൾ പറയുന്നത് നിനക്ക് സമാധാനം എന്ന് പറഞ്ഞാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും കാരണം. ഈ ഒരു മനപ്പൊരുത്തം, ആ മനപ്പൊരുത്തമാണ് ഈ സമാധാനത്തെ പിടിച്ച്, ഈ സമാധാനമാണ് നമ്മളെ ഈ മനപ്പൊരുത്തത്തിൽ പിടിച്ച്. കാരണം അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ ഒരു വിഭജനം വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ സമാധാനം പോയി കഴിഞ്ഞു. അപ്പം നമ്മളെ ഒന്ന് ഒത്തൊരുമിച്ച് പിടിച്ചു നിർത്തുന്ന ഈ ഒരു സമാധാനത്തിൻ്റെ അവസ്ഥ, അതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ, ഈ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നത് അതാണ്. എന്നിട്ട് താൻ പറയുകയാണ് എനിക്ക് മഷി കൊണ്ടൊന്നും എഴുതി തീർക്കാൻ പറ്റുന്നതല്ല, പക്ഷേ നിന്നെ വന്ന് കണ്ട്. എന്നിട്ട് താനെ പറയുകയാണ് എല്ലാവരും നിനക്ക് വന്ദനം പറയുന്നു എന്നൊക്കെ പറഞ്ഞ് താന് ആ ഭാഗം അവസാനിപ്പിക്കും. അപ്പം നമ്മൾ ആ മൂന്നാം ലേഖനം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നമ്മളിനി അടുത്തൊരു ലേഖനത്തിലേക്ക്, യൂദായുടെ ലേഖനത്തിലേക്ക് ഇന്ന് കയറുന്നില്ല. എന്നാൽ നമ്മൾ മൂന്നാം ലേഖനത്തിൽ എന്താണ് നമ്മൾ ഇതുവരെ കണ്ടത് എന്നൊന്ന് ഓടിച്ച് ഒന്ന് ചിന്തിച്ച് ഇന്നത്തെ ചിന്തകൾ നമ്മളിവിടെ സമാപനം കുറിക്കുവാൻ പോവുകയാണ്. നമ്മളിവിടെ കണ്ട പ്രധാനമായ പ്രായോഗികമായി നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റെടുക്കേണ്ട വിഷയങ്ങൾ ഒന്നുകൂടെ നമ്മളൊന്ന് ഓടിച്ചൊന്ന് ചിന്തിക്കുവാൻ പോവുകയാണ് ഈ വാക്യങ്ങളിലൂടെ. ഒന്ന്, നമ്മൾ ആദ്യം രണ്ടാമത്തെ വാക്യത്തിൽ കണ്ട ഒരു കാര്യമുണ്ട്. നിന്റെ ആത്മാവ് ശുഭമായി ഇരിക്കുന്നത് പോലെ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കുന്നു. ആ സുഖമായി. അപ്പം അത് വാസ്തവത്തിൽ യോഹന്നാൻ ഗായസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളും ഏറ്റെടുത്ത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഒരു കൂട്ടുവിശ്വാസിയെ സംബന്ധിച്ച് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അവരെപ്പോഴും എല്ലാത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം എന്ന് നാം എപ്പോഴും ആഗ്രഹിക്കണം. മറ്റുള്ളവരുടെ നന്മ, മറ്റുള്ളവരുടെ അനുഗ്രഹം, മറ്റുള്ളവരുടെ ഉയർച്ച, അത് നാം എപ്പോഴും ആഗ്രഹിക്കുന്നവരായിരിക്കണം. അതാണ് അവിടെ നമ്മൾ പഠിക്കുന്ന ഒന്നാമത്തെ പ്രായോഗികമായ ഒരു പാഠം എന്ന് പറയുന്നത് ഈ ലേഖനത്തിൽ നിന്ന് പഠിക്കും. പക്ഷേ ഇന്ന് ഒരു പക്ഷെങ്കിൽ പലർക്കും
എന്നേക്കാളപ്പുറമായി ജോൺ ഡാനിയൽ പാസ്റ്റർ ഉയർന്നാൽ അതിന് ശുശ്രൂഷയിലായിക്കൊള്ളട്ടെ, പ്രസംഗിക്കാനുള്ള കഴിവിലായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ സാമ്പത്തികമായിക്കൊള്ളട്ടെ, അത് ഉൾക്കൊള്ളാൻ ചിലപ്പോൾ എനിക്ക് പറ്റത്തില്ല, വിഷമമാണ്, പ്രയാസമാണ്, ഭാരമാണ്, അത് അത് അസൂയ എന്നൊക്കെ പറയുന്നത് അതാണ് അല്ലേ. പക്ഷെ അതല്ല നമുക്ക് വേണ്ടത്. ഇവിടെ യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം എന്ന് പറയുമ്പോൾ യോഹന്നാൻ ഉദ്ദേശിക്കുന്നത് യോഹന്നാനേക്കാൾ നല്ല നിലയിൽ ഗായസ് ഇരുന്നാൽ തനിക്കതിൽ സന്തോഷമേ ഉള്ളൂ എന്നുള്ള നിലയിലാണ് യോഹന്നാൻ അത് പ്രാർത്ഥിക്കുന്നു. അത് താൻ പ്രാർത്ഥിക്കുക അല്ലയോ, താനത് പ്രാർത്ഥിക്കുക. അപ്പം അങ്ങനെയൊക്കെ മനസ്സ് തുറന്നൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയ നമ്മുടെ കൂട്ടുവിശ്വാസികൾക്ക് വേണ്ടി, നമ്മുടെ കൂട്ടു സഹോദരങ്ങൾക്ക് വേണ്ടി ഒന്ന് മനസ്സ് തുറന്നൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയാൽ, ഈ ഞാൻ കഴിഞ്ഞ ഒരു ദിവസം പറഞ്ഞല്ലോ ജോൺ ഡാനിയൽ പാസ്റ്ററൊക്കെ സഭാ ശുശ്രൂഷയിലിരിക്കുന്നവരാണ്. ഇവരൊക്കെ ഇവരുടെ വിശ്വാസികൾക്ക് വേണ്ടി മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. കാരണം അവരതിന് കടപ്പെട്ടവരാണ്. അപ്പം ആ ശുശ്രൂഷ ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴായാലും നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അവരെല്ലാം അനുഗ്രഹിക്കപ്പെടണമെന്നാണ് അവർ പ്രാർത്ഥിക്കുന്നത്. ഒരു ദൈവദാസൻ എന്ന നിലയിൽ, ഒരു ഇടയൻ എന്ന നിലയിൽ അവർ പ്രാർത്ഥിക്കുന്ന എപ്പോഴും അതാണ്. ആ ഒരു മനസ്സാണ്, ആ ഒരു ഹൃദയമാണ് യോഹന്നാൻ്റെ, ആ ഒരു ഹൃദയമാണ് നമ്മളിവിടെ കാണുന്നത് ഒരു ഇടയൻ എന്ന നിലയിൽ. അതേ അത് പക്ഷേ ആ ഒരു ഇടയന് മാത്രമല്ല, കൂട്ടുവിശ്വാസികളായ നമുക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു വിശ്വാസിയാണെങ്കിൽ, ഒരു പാസ്റ്റർ ആകണമെന്നില്ല അങ്ങനെ പ്രാർത്ഥിക്കാൻ, നമ്മളൊരു വിശ്വാസിയായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ കൂട്ടു സഹോദരങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി, അവരുടെ സന്തോഷത്തിന് വേണ്ടി, അവരുടെ മക്കളൊക്കെ അനുഗ്രഹിക്കപ്പെടുവാൻ, അവരുടെ മക്കൾ നല്ല നിലയിലെത്തുവാനൊക്കെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല. അപ്പം ആത്മാവിൽ ശുഭമായിരിക്കുന്നത് പോലെ സകലത്തിലും ശുഭവും സുഖവുമായിരിക്കണം എന്ന് ഞാൻ. ഇനി അതിൻ്റെ 3-6 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരു വിശ്വാസി എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് അവിടെ പ്രധാനമായിട്ട് പറഞ്ഞു വരുന്നത്. അപ്പം നമ്മൾ ചിന്തിച്ച ഒരു വിഷയം ഇതാണ്. ഗായസിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചു വന്ന് അവൻ പറഞ്ഞത്, അവൻ വിശ്വസിച്ചതുപോലെ, അല്ലെങ്കിൽ അവൻ അവന് പ്രസംഗിച്ചെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, എങ്കിലും അവൻ അറിഞ്ഞിരുന്ന വിശ്വാസത്തിനൊത്ത് ജീവിച്ച ഒരു മനുഷ്യൻ, എന്ത് താൻ വിശ്വസിച്ചോ അല്ലെങ്കിൽ എന്ത് താൻ മനസ്സിലാക്കിയോ വചനത്തിൽ നിന്ന് അതനുസരിച്ച് ജീവിച്ച ഒരു മനുഷ്യൻ, പ്രാക്ടിക്കൽ ലൈഫിൽ അത് കാണിച്ച ഒരു മനുഷ്യൻ, പ്രായോഗിക ജീവിതത്തിൽ പ്രമാണത്തെ അതുപോലെ നിവർത്തിച്ച് കാണിച്ച ഒരു മനുഷ്യൻ. അപ്പോൾ അതാണ് നമ്മൾ രണ്ടാമതായിട്ട് അവിടെ നിന്ന് പഠിച്ചെടുക്കേണ്ട ഒരു പ്രായോഗിക പാഠം എന്ന് പറയുന്നത്. നമ്മൾ എന്ത് വിശ്വസിക്കുന്നു, നമ്മൾ എന്തറിഞ്ഞിരിക്കുന്നു, അത് സത്യമെന്ന് നമുക്ക് ബോധ്യമായി കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള ഒരു ജീവിതം നമ്മൾ മറ്റുള്ളവരുടെ മുൻപിൽ നയിക്കണം എന്നുള്ളത്. അത് മറ്റുള്ളവരെ ബോധിപ്പിക്കാനല്ല, പക്ഷേ നമ്മുടെ തന്നെ മനസാക്ഷി ദൈവസന്നിധിയിൽ അത് നിഷ്കളങ്കമായി ഇരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനൊരു കുറ്റബോധമില്ലാതിരിക്കാൻ വേണ്ടി, നമ്മുടെ മനസാക്ഷിക്ക് ഒരു കുറ്റബോധമുണ്ടാകല്ല. നമ്മൾ രാത്രിയിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഇന്നത്തെ ദിവസം മുഴുവൻ ഞാൻ എങ്ങനെയാണ് ജീവിച്ചത് എന്നൊന്ന് ശോധന ചെയ്യാൻ ഒരു മിനിറ്റ് നമ്മൾ ആ മുഴങ്കാലുകളിൽ നിന്നുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ ഇന്നത്തെ ദിവസത്തിൽ എൻ്റെ ജീവിതം ഞാൻ വചനത്തിന് വിരുദ്ധമായിട്ട് നടന്നിട്ടുണ്ടോ, ഞാൻ വിശ്വസിച്ചതുപോലെ തന്നെയാണോ ഞാൻ നടന്നത്, പ്രമാണം തെറ്റിച്ച് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്ത് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമ്മൾ ഓരോ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പ്രാഗൽഭ്യത്തോടെ പറയുവാൻ കഴിയണം, സന്ധ്യയാകുമ്പോൾ ഞാൻ എൻ്റെ ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതം നയിച്ചു. നമ്മൾ കുറച്ചു മുമ്പ് ഇവിടെ പാടിയതാ, അങ്ങയുടെ ഹിതം പോലെ എന്നെ നടത്തണമെന്നാണ് നമ്മൾ പ്രാർത്ഥിച്ചത്. അപ്പം ആ പാടിയത് ആ പാട്ട് പോലെ നമ്മൾക്ക് പ്രാർത്ഥിക്കുവാൻ ഇരിക്കുമ്പോൾ പറയുവാൻ കഴിയണം, കർത്താവേ അങ്ങയുടെ ഹിതം പോലെ ഇന്ന് എനിക്ക് ജീവിക്കുവാൻ പറ്റിയല്ലോ കർത്താവേ, അതിനായിട്ട് സ്തോത്രം എന്ന് പറയുവാൻ നമുക്ക് പ്രാഗൽഭ്യമുണ്ടാകണം. അപ്പം ജീവിതം എന്ന് പറയുന്നത് വെറും പ്രസംഗമായി തീരുന്നതല്ല, വെറും വാക്കുകളായി തീരുന്നതല്ല, ആ വാക്കുകൾ പ്രവൃത്തിയായി കാണിക്കുന്നതാണ് ശരിയായ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത് നമ്മൾ ഇവിടുന്ന് പഠിച്ച പ്രായോഗികമായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സുവിശേഷം അറിയിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു കടമയാണ്, അതൊരു ഉത്തരവാദിത്തമാണ്, നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമാണത്. അത് നമ്മൾ ചെയ്യാൻ മടിക്കരുത്, അതിനകത്ത് വിഘ്നം കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ മൂന്നാമതായിട്ട് അവിടുന്ന് പഠിച്ചത്. അപ്പോൾ തന്നെ ആ സുവിശേഷം അറിയിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഒന്നും മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യരുത്, അതാണ് മറ്റൊരു കാര്യം, ഒന്നും പ്രതീക്ഷിക്കരുതെന്ന്. ഇവിടെ നമ്മൾ ഈ വായിച്ച ഭാഗത്ത് നമ്മൾ പഠിച്ച കൂട്ടത്തിൽ നമ്മൾ ചിന്തിച്ചത് പ്രധാനമായിട്ടും ഭൗതികമായി ഒരു നന്മ
പ്രതീക്ഷിച്ച കാര്യമാണ് നമ്മൾ ഇവിടെ. പക്ഷേ ഞാൻ അതിനെ ഇങ്ങനെ പറയാം, ആ ഒരു ചിന്ത അങ്ങ് വിട. കാരണം ഇപ്പോൾ ഒരു പക്ഷെങ്കിൽ നിങ്ങളെല്ലാവരും അത് ചിലപ്പോൾ പാസ്റ്റേഴ്സിനെ ബാധിക്കുന്ന വിഷയമായിരിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ സഞ്ചാര സുവിശേഷകരെ ബാധിക്കുന്ന വിഷയമാണെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. എന്നാൽ അത് വിട്ടു, ഞാൻ എന്നാൽ തിരിച്ചു പറയാം. നിങ്ങൾ ഒരു വിശ്വാസിയാണെങ്കിൽ, ഞാനൊരു വിശ്വാസിയാണെങ്കിൽ എനിക്കൊരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട് സുവിശേഷം അറിയിക്കണം. അവിടെ പക്ഷേ ഞാനൊന്നും പ്രതീക്ഷിക്കരുതെന്ന് പറയുമ്പോൾ ഒരു പക്ഷേങ്കിൽ ഭൗതിക വിഷയമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഞാൻ ഇങ്ങനെ പറയാം, ഞാനൊരാൾക്ക് വേണ്ടി പോയി ഒന്ന് പ്രാർത്ഥിച്ചു, ഒരു രോഗിക്ക് വേണ്ടി പോയി പ്രാർത്ഥിച്ചു, ആ ആൾ സൗഖ്യമായി. ആ ആൾ സൗഖ്യമായി കഴിയുമ്പോൾ സ്വാഭാവികമായി എന്നിലെ ജഡചിന്തയിൽ എന്താ ഉയർന്നു വരുന്നത്? ആ എൻ്റെ പേര് എങ്ങനെയും ഒക്കെ പുറത്ത് വരണം, പത്ത് പേര് ഇതൊന്ന് അറിയണം. അത് വാസ്തവത്തിൽ ഞാൻ പ്രതീക്ഷിക്കുക, എന്തോ പ്രതീക്ഷിക്കുക, പേര് പ്രസക്തി അല്ലെങ്കിൽ പെരുമ പുകഴ്ച, ഇതൊക്കെ ഞാൻ പ്രതീക്ഷിക്കുക. ഞാൻ ഇവിടെ ഈ ഒരു ചിന്തയിൽ ഇങ്ങനെ പറയട്ടെ, ഒന്നും പ്രതീക്ഷിക്കാതെ സുവിശേഷ വേല ചെയ്യണമെന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ നല്ല ജോലിയിലിരിക്കുന്നയാളായിരിക്കാം, നിങ്ങൾക്ക് മറ്റൊരാളുടെ ഒരു സാമ്പത്തിക സഹായം ഇല്ലെങ്കിലും ഒരു കുഴപ്പവും ഇല്ലായിരിക്കാം. പക്ഷേ നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന അതിനകത്തൊന്നും തിരിച്ച് പ്രതീക്ഷിക്കരുത്. അത് നമ്മൾ എന്ത് ചെയ്താലും അത് ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ, ഇപ്പം ഒരു പാസ്റ്ററായിട്ടിരുന്നാലും ശരി, ഒരു വിശ്വാസിയായിട്ടാണെങ്കിലും ശരി, കർത്താവിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ, ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ, ഒരിക്കലും അതിനകത്ത് നിന്ന് തിരിച്ചൊന്നും പ്രതീക്ഷിക്കരുത്. അവിടെയാണ് നമ്മളിൽ പലർക്കും പരാജയം പറ്റിപ്പോകുന്നത്. ആദ്യമൊക്കെ എനിക്കറിയാം, നമ്മളൊക്കെ ഈ ശുശ്രൂഷയിൽ, ഞാൻ എൻ്റെ കാര്യം ഞാനങ്ങ് പറയുക, ഞാനൊക്കെ ഈ ശുശ്രൂഷയിലൊക്കെ ആദ്യമൊക്കെ നിൽക്കുമ്പം ഒത്തിരി താഴ്മയോടെ ഒത്തിരി ഭയന്നൊക്കെയാണ് ആദ്യത്തെ പ്രസംഗമൊക്കെ ചെയ്യാനൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നത്. അന്നേരമൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കും, പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് നിൽക്കുന്നത്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇത് അങ്ങ് പരിചയമായി കഴിയുമ്പം പിന്നെ അത്രയും പ്രാർത്ഥിച്ചില്ലേലും വലിയ കുഴപ്പമൊന്നും ഇല്ലെന്നൊക്കെ തോന്നും, ഒരു ചിന്ത വരും. അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് കഴിയുമ്പം തമ്പുരാൻ എവിടെയെങ്കിലും ഒരു കൊളുത്തിട്ട് പിടിക്കും, ഒന്ന് പിടിക്കും. ചിലപ്പോൾ ഒരു പ്രസംഗത്തിനകത്ത് എന്തെങ്കിലും ഒരു പാളിച്ച സംഭവിക്കും, അപ്പോഴാ മനസ്സിലാകുന്നതാ പ്രാർത്ഥിക്കാഞ്ഞത് കൊണ്ടാണല്ലോ ഇത് സംഭവിച്ചു. അപ്പോൾ ഈ ഈ എപ്പോഴാണ് ഈ നെഗളിച്ച് പോകുന്നതെന്ന് ചോദിച്ചാൽ, ഒരു രണ്ട് പേര് വന്ന് പറയുക, പാസ്റ്ററെ നല്ല പ്രസംഗമായിരുന്നു, അതെന്നോടായിരുന്നു, എൻ്റെ കാര്യമാണ് പറഞ്ഞത് എന്നൊരു രണ്ട് പേര് വന്ന് പറഞ്ഞാൽ മതി, അപ്പോഴത്തേന് പ്രതീക്ഷിച്ചു കഴിഞ്ഞു, കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞു, അപ്പോഴത്തേന് പിന്നെ പ്രാർത്ഥനയൊന്നും ഇല്ലേലും എന്നെ കൊണ്ട് പറ്റുമെന്നൊക്കെയുള്ളൊരു ചിന്ത. അപ്പം തമ്പുരാൻ എവിടെയെങ്കിലും ഒരു ചെറിയ ഒരു കൊളുത്തിട്ടൊന്ന് പിടിക്കും. ഇതൊക്കെ ജീവിതത്തിലെ അനുഭവത്തിൽ നിന്ന് പറയുന്നത് കേട്ടോ. അപ്പം തികഞ്ഞവരായി തീർന്നു എന്നൊക്കെയുള്ളൊരു ചിന്ത വരുമ്പോൾ നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ വീണു പോകും, ചെറിയ ചെറിയ കാര്യങ്ങളിൽ വീണു പോകും. അപ്പം എന്നാൽ അവിടെ പറഞ്ഞു വരുന്നത് ഒന്നും പ്രതീക്ഷിക്കരുത്, നമ്മളാൽ കഴിയുന്നത് നമ്മൾ അങ്ങോട്ട് കൊടുക്കണം, നമ്മളാൽ കഴിയുന്നത് അങ്ങോട്ട് കൊടുക്കുക ചെയ്യുക എന്നുള്ളതാണ് നമ്മളിൽ നിന്ന്. അവിടെ ഗായസിനെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ഗായസ് ഇവരെ വീട്ടിൽ സ്വീകരിച്ചു, അല്ലെങ്കിൽ ഗായസ് അവർക്ക് വേണ്ടത് ചെയ്തു എന്നുള്ളതൊക്കെയാണ് അവിടെ പറഞ്ഞു വരുന്നത്. അപ്പം നമ്മൾക്ക് കഴിയുന്നത് നമ്മൾ ചെയ്യുക. അടുത്തത് എട്ടാമത്തെ വാക്യവും ആറാമത്തെ വാക്യവും കൂടെ നമ്മൾ ചേർത്ത് പഠിച്ചാൽ അടുത്ത ഒരു പ്രായോഗിക കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പോകുന്നവരെ സഹായിക്കാൻ നമ്മൾ തയ്യാറാകണം. നമുക്ക് പോകാൻ പറ്റുന്നില്ലെങ്കിൽ പോകുന്നവരെ സഹായിക്കാൻ നാം തയ്യാറാകണം. നമ്മളതിന് ബാധ്യസ്ഥരാണ്, നമ്മളതിന് കടമപ്പെട്ടവരാണ്. നമ്മളെ കൊണ്ട് പോകാൻ പറ്റുന്നില്ല. നമുക്കറിയാം ഇപ്പോൾ എത്രയോ പേര് എവിടെയൊക്കെ പോയി സുവിശേഷ വേല ചെയ്യുന്നു, നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒത്തിരി ഗ്രാമങ്ങളിലും ഒത്തിരി ഉൾപ്രദേശങ്ങൾ, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നമുക്കൊന്നും ചെന്ന് പിടിക്കാൻ, ചെന്ന് കയറാൻ പറ്റാത്തടത്തൊക്കെ പോകുന്ന ഒത്തിരി പേരുണ്ട്. നമുക്ക് അവർക്ക് നമ്മളാൽ കഴിയുന്നത് ഒത്തിരി വലിയ കാര്യങ്ങൾ. എനിക്കറിയാം ഇവിടെ പൗർവിഷനിലെ ശുശ്രൂഷകളെ സംബന്ധിച്ച് നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഈ ഫയലിനകത്ത് ഇവിടെ പല ഫയലുകളിൽ ഇരിപ്പുണ്ട്. അതിലൊരു ഫയൽ എന്ന് പറയുന്നത് ഇവിടെ സാമ്പത്തികമായി ഞങ്ങളെ സഹായിക്കുന്ന പ്രിയപ്പെട്ടവരുടെ പേരുകളാണ്, അവരുടെ പേരുകൾ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു ഫയലാണ് അവർക്ക് വേണ്ടി. അപ്പോൾ അത് അതിനകത്ത് അങ്ങനെ സഹായിക്കുന്നവരെന്ന് പറയുന്നത് ചിലരൊക്കെ മാസം തോറും അവർക്ക് കിട്ടുന്ന തുച്ഛമായ ഒരു പെൻഷൻ, ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു തുച്ഛമായ ഒരു പെൻഷനായിരിക്കും, അതിൻ്റെ ഒരു ദശാംശത്തിൻ്റെ ഒരു ഭാഗമാണ് അവർ മുടങ്ങാതെ ഇവിടെ അയച്ചു തരുന്നത്. അത് വലിയ തുകയൊന്നുമല്ല, അത് വലിയ തുകയായിരിക്കില്ല ചിലപ്പോൾ, പക്ഷേ അവർ അയക്കുന്ന ആ ഒരു തുക അത് അവർക്ക് ഭയങ്കര നിക്ഷേപമായിട്ടാണ് അവർ അത് കാണുന്നത്. അപ്പം അവർക്ക് പോകാൻ പറ്റുന്നില്ല,
പക്ഷേ അവർ പോകുന്നവരെ അല്ലെങ്കിൽ സുവിശേഷം അറിയിക്കുന്നവരെ കൈത്തങ്ങൾ തരുന്ന അങ്ങനെ സഹായിക്കുന്ന ഒത്തിരി പ്രിയപ്പെട്ടവർ ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങളെ ഓർത്തോ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളാൽ കഴിയുന്നത് നിങ്ങൾ ആ നിലയിൽ ചെയ്യുവാൻ കടപ്പെട്ടവർ. മറ്റൊരു കാര്യം, 8-9 വാക്യങ്ങളിൽ നമ്മൾ വരുമ്പോൾ അവിടെ ഓർപ്പിക്കുന്ന ഒരു കാര്യം, സഭകൾ ഈ ഒരു ദൗത്യത്തിൽ ഒരുമിച്ച് നിൽക്കുവാൻ കഴിവുള്ളിടത്തോളം ശ്രമിക്കണം എന്നുള്ളതാണ് നമ്മളവിടെ കാണുന്ന മറ്റൊരു കാര്യം. വേറെ ഒന്ന്, 10-ാമത്തെ വാക്യം മുതൽ നമ്മൾ കണ്ട ഒരു വ്യക്തിയാണ് ദയത്രഫോസ്. ഒരു ഒറ്റ മനുഷ്യൻ്റെ തിന്മ ആ സഭയുടെ ചിത്രമേ മാറ്റിക്കളഞ്ഞു. അപ്പം പ്രായോഗികമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കർത്താവേ, ഞാൻ എൻ്റെ ഒരു പ്രവൃത്തി കാരണം എൻ്റെ സഭയ്ക്കോ എൻ്റെ ദേശത്തിനോ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിനോ ഒരു തിന്മ പേര് വരുവാൻ ഇടവരുത്. ആ ഒരൊറ്റ മനുഷ്യൻ കാരണം ആ സഭയുടെ മുഖച്ഛായ തന്നെ മാറ്റിക്കളഞ്ഞു. അത് പുറത്ത് മറ്റുള്ളവർ അറിയുമ്പോൾ മറ്റൊരു നിലയിലാണ് ആ സഭയെ അറിയുന്നത്. ഏറ്റവും അവസാനം നമ്മൾ കണ്ടത് ജീവിതത്തിൽ ഗായസ് എന്ന മനുഷ്യൻ്റെ ആ നല്ല മാതൃക ഏറ്റെടുക്കുക, ആ നല്ല മാതൃക പിൻപറ്റുക. ഇതാണ് പ്രായോഗികമായി നമുക്ക് ജീവിതത്തിൽ ഏറ്റെടുക്കുവാനും പഠിക്കുവാനുമുള്ള കുറേ നിർദ്ദേശങ്ങൾ യോഹന്നാൻ്റെ 3-ാം ലേഖനത്തിലുള്ളത്. നമ്മൾ അവിടം കൊണ്ട് ഇന്ന് ആ ലേഖനത്തിന് നമ്മുടെ പഠനം നമ്മളവിടെ നിർത്തുകയാണ്. കർത്താവ് അനുവദിച്ചാൽ നാളെ നമ്മൾ യൂദായുടെ ലേഖനത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. ആ ലേഖനത്തിൽ ഒത്തിരി ഈടുറ്റ ചിന്തകൾ, വിശ്വാസ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒറ്റ അധ്യായമുള്ള ഒരു ലേഖനമാണെങ്കിലും അതിനകത്ത് 25 വാക്യങ്ങൾ ഉള്ള ഒരു അധ്യായം ഒരു ലേഖനമാണെങ്കിലും ഒത്തിരി കാര്യങ്ങൾ അതിനകത്തുനിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. എങ്കിലും കർത്താവ് അനുവദിച്ചാൽ നമുക്ക് നാളെ അതിലേക്ക് പ്രവേശിക്കാം. കർത്താവ് നമ്മളെ ഇന്ന് രാത്രി തുടർന്ന് വചന ശുശ്രൂഷയ്ക്കായിട്ടൊക്കെ നമ്മളെ ഒരുക്കുമ്പോൾ നമ്മൾ മുഴങ്കാലുകളിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. നിങ്ങളാൽ കഴിയുമെങ്കിൽ, നിങ്ങളുടെ ശരീരത്തിൻ്റെ സ്ഥിതി അനുവദിക്കുന്നെങ്കിൽ ഞങ്ങളോടൊപ്പം മുഴങ്കാലുകളിൽ നിൽക്കുക. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. നമ്മൾ ഈ മാസം പ്രത്യേകിച്ച് ഓരോ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ ഇതിൻ്റെ ആഘോഷമുള്ള ഒരു മാസം കൂടിയാണ്. അതുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ ഓരോ സംസ്ഥാനത്തിനും വേണ്ടി, ഇന്ന് പകലെ നമ്മൾ ആന്ധ്രാപ്രദേശിന് വേണ്ടി പ്രാർത്ഥിച്ചു, വൈകിട്ടും നമ്മൾ ആ സംസ്ഥാനത്തിൻ്റെ പേര് പറഞ്ഞ് ഒന്ന് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. ആന്ധ്രാപ്രദേശിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. നമ്മൾ കേട്ട വചനത്തെ ഓർത്തുകൊണ്ടും ആന്ധ്രാപ്രദേശിന് വേണ്ടിയും, അപ്പോൾ തന്നെ ഇവിടെയുള്ള പൊതുവിലുള്ള വിഷയങ്ങളെല്ലാം ഓർത്ത് കർത്താവിൻ്റെ ദാസൻ ജോൺ ഡാനിയൽ പാസ്റ്റർ പ്രാർത്ഥിക്കും. തുടർന്നുള്ള വചന ശുശ്രൂഷയും ദൈവകരങ്ങളിലേക്ക് കൈമാറി കർത്താവിൻ്റെ ദാസൻ ഈ വിഷയങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കും. മണിപ്പൂരിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കത് എല്ലാ ദിവസവും നമ്മൾ മുടങ്ങാതെ അവിടെ ഒരു വിടുതൽ കാണുന്നിടം വരെ നമ്മൾ പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടവരാണ്. നമുക്ക് ഈ വിഷയങ്ങളെല്ലാം ഓർത്ത് കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി വീണ്ടും ഞങ്ങളങ്ങളുടെ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ചിന്തകൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസനിലൂടെ ഞങ്ങൾക്ക് കേൾക്കുവേണ്ടിയായി. കർത്താവേ, ഇന്ന് രാത്രി കേട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹത്തിന് കാരണമാക്കണമേ. ഞങ്ങളുടെ ആത്മാവ് സകലത്തിലും ശുഭമായും സുഖമായിരിക്കണം എന്ന് തിരുവെഴുത്തിലൂടെ ഞങ്ങൾ കേൾക്കുവാനിടയായി. അപ്രകാരം ഞങ്ങളുടെ ജീവിതമായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിരിക്കുന്നത് പോലെ മറ്റുള്ളവരും അപ്രകാരമായിരിക്കാൻ ഉള്ള ആഗ്രഹവും വാഞ്ചയും ഞങ്ങളുടെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്രകാരം പ്രാർത്ഥിപ്പാനുള്ള ആഗ്രഹം ഞങ്ങളുടെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരെ നന്നായി സ്വീകരിപ്പാനും ആത്മീയമായ നിലകളിൽ അവരെ ഉൾക്കൊള്ളുവാനും തുറന്ന മനസ്സോടെ എല്ലാവരെയും കാണുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഞങ്ങൾ ഇന്ന് രാത്രി കേട്ടതുപോലെ ഞങ്ങളുടെ കുറവുകളും ഞങ്ങളുടെ കുറ്റങ്ങൾ കാരണം ഞങ്ങളായിരിക്കുന്ന സഭാമണ്ഡലങ്ങൾ, ആത്മീയമായ മേഖലകൾ തകരപ്പെടുവാൻ ദൈവനാമത്തിന് ദുഷിയും പരാജയം വരുന്ന ഒരനുഭവം ഞങ്ങളുടെ വാക്കുകൾ കൊണ്ടോ ഞങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ടോ ഒന്നും ഉണ്ടാകുവാൻ ഇടയാക്കരുതേ എന്ന് ഞങ്ങളടുത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഏറ്റവും ഒടുവിൽ ഞങ്ങൾ കേട്ടതുപോലെ നല്ല സാക്ഷ്യമുള്ളവരായി ജീവിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങളടുത്തോട് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ചിന്തകൾ ഇന്ന് രാത്രി ജനത്തിന് പങ്കുവയ്ക്കുവാൻ അങ്ങയുടെ ദാസനെ അധികാരപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് നടക്കേണ്ട വചന ശുശ്രൂഷകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ അനീഷ് തോമസിനായി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന രാത്രി തുടർന്നുള്ള സമയം കർത്താവിൻ്റെ ദാസനെ ശക്തമായി ദൈവത്തിൻ്റെ ആത്മയെടുത്ത് ഉപയോഗിക്കണമേ. വചനത്തിൻ്റെ മാർമിക രഹസ്യങ്ങളെ ഇന്ന് രാത്രി വെളിപ്പെടുത്തുവാൻ അങ്ങയുടെ അഭിഷേകത്തിൻ്റെ സ്വർഗം കരങ്ങളെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. വിശേഷാൽ കർത്താവെ, ഞങ്ങളുടെ ആന്ധ്രാപ്രദേശിനായി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന സ്റ്റേറ്റിനോട് ദൈവം മനസ്സലിയണമേ.
അവിടെയുള്ള ഭരണകൂടത്തിനായി സ്തോത്രം ചെയ്യുന്നു, അവിടെയുള്ള ക്രൈസ്തവ ജനതയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, അവിടെ കർത്താവിൻ്റെ വേലയുടെ മുഖത്തായിരിക്കുന്ന ദൈവദാസന്മാർക്കായി അവരുടെ കുടുംബങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു, അവിടെ ദൈവത്തെ വിളിച്ച് കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ആ സ്റ്റേറ്റിനെ കർത്താവ് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ അടുത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ സംസ്ഥാനം യേശുവിനെ അറിയുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സുവിശേഷം എത്തിച്ചേരാത്ത ആ സ്റ്റേറ്റുകളിൽ കർത്താവേ, ആ ഓരോ ഉൾപ്രദേശങ്ങളിലും കർത്താവേ സത്യസുവിശേഷം എത്തിച്ചേരുവാൻ ഞങ്ങളുടെ അടുത്ത് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഞങ്ങൾ ഒന്നിച്ചു മനസ്സ് തുറന്ന് മണിപ്പൂർ സ്റ്റേറ്റിനായി പ്രാർത്ഥിക്കുന്ന ഒരു വലിയ വിടുതൽ ആ സ്റ്റേറ്റിന് മേൽ ദൈവാത്മാവ് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വേദനയിലും ദുഃഖത്തിലും ഒക്കെ ആയിരിക്കുന്ന ക്രൈസ്തവ ജനതയ്ക്കായി ഞങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എത്രയും വേഗം ദൈവത്തിൻ്റെ തിരുമഹത്വം ആ ദേശത്തിന് മേൽ, ആ സംസ്ഥാനത്തിന് മേൽ ദൈവാത്മാവ് വെളിപ്പെടുത്തണമേ. വിശ്വാലിവിടെ പ്രാർത്ഥനയ്ക്ക് ആലപിച്ചിരിക്കുന്ന എല്ലാ പ്രാർത്ഥന വിഷയങ്ങൾക്കായി സ്തോത്രം, സാമ്പത്തികമായ നന്മകൾ നൽകി സഹായിക്കുന്ന പ്രിയമുള്ളവർക്കായി സ്തോത്രം ചെയ്യുന്നു. പൗരുഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന എല്ലാ പ്രവർത്തകർക്കായും സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ വീണ്ടും അങ്ങയുടെ സന്നിധി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. തുടർന്നുള്ള സമയം ദൈവശബ്ദം കേട്ട് ബലപ്പെടുവാൻ, വചനത്തിനു മുമ്പ് ഞങ്ങളെ തന്നെ കണ്ടുണരുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. മാനവും മഹത്വവും പുകഴ്ചയും എല്ലാം അംഗീകരിപ്പിക്കുന്നു യേശുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.